എന്താണ് ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കർ മൈക്കോസിസ്? ദിവ്യ ഡോക്ടർസിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇപ്പോൾ മീഡിയകളിൽ നിങ്ങൾ നിറഞ്ഞു കാണുന്ന ഒരു വാക്കാണ് ബ്ലാക്ക് ഫംഗസ് എന്നുള്ളത്. എന്താണ് ബ്ലാക്ക് ഫംഗസ്? എൻ്റെ പരിമിതമായ ചില അറിവുകൾ, ബേസിക് ആയിട്ടുള്ള ചില അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ധാരാളം അസുഖങ്ങൾ നമുക്ക് വരുന്നു പോകുന്നു. പിന്നെ എന്താണ് ഈ ബ്ലാക്ക് ഫംഗസിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ്. എന്താണ് ബ്ലാക്ക് ഫംഗസ്? അതായത് നമ്മുടെ സാധാരണ ചുറ്റിലും ജീവികളെ പോലെ തന്നെ, ഇൻസെക്ട്സിനെ പോലെ, അനിമൽസിനെ പോലെ, ബാക്ടീരിയയെ പോലെ ഒന്നു തന്നെയാണ് ഫംഗസ്. എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചില ഫംഗസുകൾ നമ്മൾ കഴിക്കുന്നില്ലേ? ഉണ്ട്, കൂണ് ഫംഗസാണ്, പക്ഷെ നമ്മളത് എഡിബിളാണ്, നമുക്കത് കഴിക്കാൻ സാധിക്കും. പക്ഷേ ചില ഫംഗസുകളുണ്ട് നമ്മളുടെ ഹെൽത്തിനെ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നവ. അവ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ടോക്സിനുകൾ പുറപ്പെടുവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഡേഞ്ചറസ് ആണ്. ഇനി ഇത് കൊറോണ ഇപ്പോൾ നമ്മുടെ മുഴുവനും ലോകത്ത് വ്യാപകമായിട്ടുണ്ട്, അതിനേക്കാൾ ഡേഞ്ചറസ് ആണോ? അതേ എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അതായത് കൊറോണയുടെ ഡെത്ത് റേറ്റിനേക്കാൾ കൂടുതലാണ് ബ്ലാക്ക് ഫംഗസിൻ്റെ, അത് ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡെത്ത് റേറ്റ്. അത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തുകൊണ്ട് ഇത് ഡെത്ത് റേറ്റ് കൂട്ടുന്നു? കാരണം ഈ കൊറോണ കാലത്ത് ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, കൊറോണ വരുന്നത് ടച്ചിങ്ങിലൂടെയാണ്. ഇതിന് ഇമ്മ്യൂണിറ്റി കുറവുള്ള ബോഡിയിലേക്ക് ഇത് പെട്ടെന്ന് തന്നെ കയറുന്നു. ഇത് കയറി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ ഈ അസുഖം നമുക്ക് കൂടുതലായി ബാധിക്കുന്നു. അതുപോലെ തന്നെയാണ് ബ്ലാക്ക് ഫംഗസിൻ്റെ കാര്യവും, ഇമ്മ്യൂണിറ്റി കുറവുള്ള ശരീരങ്ങളിലേക്കാണ് ഇത് കയറുക. അതുകൊണ്ട് തന്നെ കൊറോണ ബാധിച്ചവർക്കോ അല്ലെങ്കിൽ കൊറോണ വന്ന് രോഗം മാറിയവർക്കോ ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അതിനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, ഇമ്മ്യൂണിറ്റി കുറവുള്ള ബോഡിയാണ് എന്നുള്ളത് കൊണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇത് ആർക്കൊക്കെ നമുക്ക് ഈ അസുഖങ്ങൾ വരാം എന്നുള്ളതാണ്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞു, ഇപ്പോഴത്തെ കാലത്തെ ഒരു ഇമ്പോർട്ടൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൊറോണ ഉള്ളവർക്കും കൊറോണ വന്നു മാറിയവർക്കും ഈ അസുഖം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. രണ്ടാമത്തത്, കൂടുതൽ ഷുഗർ പേഷ്യൻസ് ഉള്ളതാണ് നമ്മുടെ നാട്ടിലിപ്പോൾ. അപ്പോൾ ഷുഗർ പേഷ്യൻസിന് ഇവ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്, ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റിറോയിഡുകൾ അടങ്ങിയ മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത്, ഏതെങ്കിലും രീതിയിലുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്തിയവർക്ക് ഈ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ICU അല്ലെങ്കിൽ കൂടുതൽ ആശുപത്രി വാസം നടത്തിയ ആളുകൾക്കും ഈ ഇത്തരം അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ഏതൊക്കെ അവയവങ്ങളെയാണ് ഇത് ബാധിക്കുന്നതെന്നാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്. കൂടുതലായിട്ടും നമ്മുടെ മൂക്ക്, കണ്ണ്, തൊണ്ട, അതുപോലെ ലങ്സ്, ബ്രെയിൻ, ഇത്രയും അവയവങ്ങളെയാണ് ഇത് വളരെ നന്നായി ബാധിക്കുന്നതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? സാധാരണ വരാറുള്ള പനി, തലവേദന, നീർവീഴ്ച, അതുപോലെ തന്നെ വിസിബിളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കണ്ണുകളിലാണ്. കണ്ണ് ചുമക്കുക, അതിന് ചുറ്റും നീർക്കെട്ട് ഉണ്ടാവുക, അങ്ങനെയുള്ളതാണ് ബാഹ്യമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ലക്ഷണങ്ങളുള്ളത്. പിന്നെ ഇത് സിവിയർ ആയി കഴിയുമ്പോൾ, ഇപ്പോൾ നമുക്ക് കണ്ണിന് നീർക്കെട്ട് വന്നു, ചുമപ്പ് വന്നു, അത് കഴിഞ്ഞത് സിവിയർ ആകുമ്പോൾ അത് ബ്ലാക്കിഷ് ആവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത്. അത് കൂടുതൽ കറുപ്പ് കളറായി വരുന്നു എന്നുള്ളതാണ്. ഇത് കണ്ണിൽ മാത്രമല്ല, ചില കൈകളിലൊക്കെ സ്കാറുള്ളവർ, ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകളുള്ളവർക്കും ഇത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ഇതൊരു ആരോഗ്യപരമല്ലാത്ത സാഹചര്യങ്ങളിൽ താമസിക്കുന്നവർക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയും ബ്ലാക്ക് കളറാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങളിൽ കൂടുതലായിട്ടും പറയുന്നത്. ഇനി ഇതിനെ എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. അത് കൂട്ടിക്കൊടുക്കണമെങ്കിൽ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുക, അതുപോലെ തന്നെ വ്യക്തിശുദ്ധി ശുചിത്വം ഇല്ലാതെ മെയിനായിട്ടൊരു ഘടകമാണ് നമ്മുടെ ശരീരം എപ്പോഴും ശുദ്ധിയായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളും വളരെയധികം ശുദ്ധിയായി സൂക്ഷിക്കുക. മറ്റൊരു അറിയേണ്ട കാര്യം എന്നാൽ ഇത് എങ്ങനെ പടരുന്നു, ഏതാണ് ഇതിൻ്റെ മീഡിയം എന്നുള്ളതാണ്. ഇതിൻ്റെ മീഡിയം വായു സമ്പർക്കം തന്നെയാണ്, വായുവിലൂടെയാണ് ഈ അസുഖം പടരാനുള്ള ഏറ്റവും വലിയ ഒരു മീഡിയം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ചിന്തിക്കാവുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ
മരുന്നുകൾ നമുക്കിത് ക്യൂർ ചെയ്യാൻ പറ്റുമോ, മരുന്ന് കഴിച്ച് ക്യൂർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായും സാധിക്കും. ഇത് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, നമുക്ക് ലക്ഷണങ്ങൾ നമുക്ക് തോന്നി നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ തീർച്ചയായും ഇത് ക്യൂർ ചെയ്യാനുള്ള മെഡിസിൻസ് നമുക്ക് ലഭ്യമാണ്. ഇത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അത് ഇത് തന്നെയാണോ എന്ന് അവർ ഡയഗ്നോസ് ചെയ്യുന്നത്, നമ്മളുടെ ആ ഏതവയവത്തിനെയാണ് അതായത് ഏതൊരു ലക്ഷണം കൊണ്ടാണ് നമ്മൾ ചെല്ലുന്നത്, അവിടെ നിന്നുള്ള ടിഷ്യൂസ് എടുത്തിട്ട് നമ്മൾ ബയോപ്സിക്ക് അയക്കുകയാണ്. ആ ബയോപ്സി ചെയ്തതിന് ശേഷമാണ് ഇത് ഈ അസുഖമാണോ എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നത്. ഇതിന് തീർച്ചയായും മരുന്നുണ്ട്, നമുക്ക് പേടിക്കേണ്ട ആവശ്യമേയില്ല. പക്ഷെ ആദ്യം ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അത് ഏത് മെഡിസിൻസ് എടുത്താലും നമ്മൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റി ശക്തി കൂട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മളിതിനെ പ്രിവെൻറ്റ് ചെയ്യുക. മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രിവെൻഷൻ നടത്തണമല്ലോ, അതിനുവേണ്ടി ചെയ്യുന്നത്. അത് ആയുർവേദമായിക്കോട്ടെ, അലോപ്പതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോമിയോ ആയിക്കോട്ടെ, നമ്മൾ പ്രിവെൻറ്റീവ് മെഡിസിൻസ് അതിന് എടുക്കേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക. അല്ലെങ്കിൽ നമ്മളുടെ ഫുഡ് തന്നെ കൺട്രോൾ ചെയ്ത് നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത് വളരെ വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിതിൽ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ, ഇത് ഡേഞ്ചറസ് ആണോ? യെസ്, ഇറ്റ് ഈസ് ഡേഞ്ചറസ്. ഇത് നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടില്ലെങ്കിൽ ഡേഞ്ചറസ് തന്നെയാണ്. ഇതിൻ്റെ മരുന്ന് ഇനി നമ്മൾ വൈകിയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്, നമുക്ക് നമ്മൾ ഡോക്ടറെടുത്തേക്ക് വളരെ വൈകിയാണ് ചെല്ലുന്നതെങ്കിൽ ചിലപ്പോൾ ഇത് ഒരു ഓപ്പറേഷനിലൂടെ മാത്രമേ ചിലപ്പോൾ ഇത് നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ കണ്ണ് റിമൂവ് ചെയ്തതായിട്ട് നിങ്ങൾ വാർത്തകളിൽ കേട്ടിട്ടുണ്ടാവും. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഏത് ഭാഗത്തെയാണോ അത് കാരണം തരുന്നത്, ആ ഭാഗം നമുക്ക് ചിലപ്പോൾ റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഒന്നും നമുക്ക് പോകാതെ നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാം. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്, നമ്മൾ അകത്തോട്ട് കഴിക്കുന്നത് തന്നെയാണ് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നമ്മളുടെ ചുറ്റുപാടും പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, നമ്മൾ നമ്മളെ തന്നെ വളരെ വൃത്തിയായി സൂക്ഷിക്കുക, നമുക്ക് എല്ലാ അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടാം. സോ പ്ലീസ് ഹാവ് ഹെൽത്തി ഫുഡ്, സ്റ്റേ സേഫ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.